ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളത്താണ് അല്ലേ. ഞാനുള്ളത് നമ്മുടെ ആൾട്ടോ ചെറുകനെ കൂട്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ വണ്ടി എടുത്തിട്ട് നേരെ ഷിമോഗയ്ക്ക് പോവാണ്, അതായത് കർണാടകയ്ക്ക് പോവാണ്. ഇപ്പോൾ വണ്ടിയെപ്പറ്റി പറയുകയാണെങ്കിൽ ഗൈസ്, ഇത് 2005 മോഡൽ വണ്ടിയാണ്. ഏകദേശം 2.5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല അഡ്വഞ്ചർ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ദിവസം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്ത് നമ്മുടെ എടപ്പള്ളി റോഡിലാണ്. അത് അങ്ങോട്ട് നോക്കുന്ന എടപ്പള്ളി റോഡാണ് അങ്ങോട്ട്. അവിടെ നിന്ന് വരുന്നത് വൈറ്റിലാണ്. ഞാൻ വൈറ്റിലേ എന്ന് വന്നിട്ട് ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി നിർത്തിയിട്ടാണ്. അപ്പോൾ അന്യായ വെയിലാണ് ഗൈസ്. അപ്പം ബാക്കിയൊക്കെ നമുക്ക് വണ്ടിക്കകത്ത് കയറി ചെയ്തിട്ട് പറയാം. വണ്ടി ഞാൻ മൊത്തം റൗണ്ടെന്ന് കാണിച്ചു തരാം. 2005 മോഡൽ 2.5 ലക്ഷം കിലോമീറ്റർ ഓടിയത് വണ്ടിയാണ്. നമ്മുടെ വീട്ടിലെ വണ്ടി തന്നെയാണ്. ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടിക്ക് അകത്ത് വന്നു. 2005 മോഡൽ ആൾട്ടോ ആണ് ഗൈസ്. നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരെ കർണാടകയ്ക്ക് പോവാണ്, അതായത് ഷിമോഗയ്ക്ക് പോവാണ്. ഞാൻ പഠിക്കുന്നത് അവിടെയാണ്, ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് അവിടെയാണ്. അപ്പം നമ്മുടെ വണ്ടി ഫുള്ള് ലോഡഡാണ്, ഡിക്കിയിലൊക്കെ സാധനങ്ങളുണ്ട്. നമ്മളപ്പോൾ വണ്ടിയായിട്ടാണ് പോകുന്നത് ഇപ്രാവശ്യം. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വണ്ടിയായിട്ട് പോകുമ്പോൾ ഉള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചെറിയ രീതിക്ക് സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് റൂഫിൽ ഒരു ബ്ലാക്ക് സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട് പുറത്ത്, പിന്നെ ഇതേപോലെ ഇവിടെ ഒരു ചെറിയ ബ്ലാക്ക് സ്റ്റിക്കറൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പം ചെറിയ രീതിക്ക് ടിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട് ഒരു 70%. അപ്പം അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് ചെയ്തേക്കുന്നത്. അപ്പം ബാക്കിയൊക്കെ പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ കഴിയും. കിലോമീറ്റർ നിങ്ങൾക്ക് കാണാൻ വഴിയില്ല. 2.5 ലക്ഷം കിലോമീറ്റർ, 2,62,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അത്യാവശ്യം നല്ല പണിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് തന്നുകൊണ്ടിരുന്നതാണ്. ഒരിടയ്ക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിക്കഴിഞ്ഞാൽ ഇവനെ ഇങ്ങനെ കെട്ടി വലിച്ചുകൊണ്ട് പോകുന്ന വീഡിയോസൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാം. അപ്പം അങ്ങനത്തെ ഒരു മിടുക്കനാണ് ആള്. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയേക്കുന്നത് എറണാകുളത്താണ്. നമുക്ക് രാത്രിയിലത്തേക്ക് എങ്ങനെയാലും മംഗലാപുരം പിടിക്കണം, അങ്ങനെ ആ ഒരു ലക്ഷ്യത്തിലാണ് നമ്മളിപ്പോൾ വണ്ടി എടുത്തിരിക്കുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയത് 11:30. അത് കാരണം ലേറ്റായ കാരണം ഒന്നും ചെയ്യാൻ പറ്റിയില്ല, വീഡിയോസ് ഒന്നും അവിടെ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇനിയിപ്പം പോകുന്ന വഴിക്ക് വേണം ബാക്കിയൊക്കെ നോക്കാൻ. പക്ഷെ നമ്മൾ ബൈക്കും കൊണ്ട് പോകുന്ന പോലെ അല്ലാതെ ഫുള്ള് ട്രാഫിക്കാണ് ഗൈസ്. വീഡിയോ എടുത്തുകൊണ്ടുള്ള വണ്ടിയോടെയും പാടാണ്. 4 വഴിക്ക് നോക്കണത്, അവിടെ കണ്ണാടി ഇവിടെ കഷ്ടപ്പാട് തന്നെ. ചാവക്കാട് റൂട്ടാണ്, ചാവക്കാട് ഗുരുവായൂർ റൂട്ടാണ്. നമ്മൾ സ്ഥിരൻ റൂട്ട് തന്നെയാണ്, അതാണ് ഏറ്റവും കിലോമീറ്റർ കുറവുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഗിയർ മാറുന്ന തന്നെയാണ് സൗണ്ടൊക്കെ കഴിഞ്ഞത് ഗൈസ്. ഗൈസ്, അങ്ങനെ നമ്മൾ എറണാകുളം എടപ്പള്ളി സിഗ്നലാണ്. ഇതാണ് നമ്മൾ കഴിഞ്ഞ പോകുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ലുലുവൊക്കെ കാണാം ഗൈസ്. നമുക്ക് പോകേണ്ട നേരെയാണ് അമൃത മംഗലാപുരം ബോർഡുണ്ട് ഇവിടെ. ഗുരുവായൂർ പറവൂർ റോഡ് നേരെയാണ് പോകേണ്ടത്. സൈഡിൽ ലുലു കാണാൻ. വണ്ടി ഓടിക്കുന്ന കാരണം മൊത്തം കറക്റ്റ് ചെയ്ത് എവിടൊക്കെയാണ് തിരിച്ച് കാണിക്കേണ്ടതെന്നൊന്നും ക്യാമറ പിടിക്കാൻ പറ്റുന്നില്ല മര്യാദയ്ക്ക്. കുത്തിക്കേറ്റോട് കുത്തിക്കേറ്റ്, ഭയങ്കര കുത്തിക്കേറ്റ് തന്നെ. ഞാനും എൻ്റെ അനിയനും കൂടിയിട്ടാണ് ഗൈസ് വരാനിരുന്നത്. പക്ഷെ വീട്ടിൽ ഓരോ തിരക്ക് കാരണം അവന് വരാൻ പറ്റിയില്ല. അവനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് വീഡിയോസൊക്കെ എടുത്ത് പോകുമായിരുന്നു. വീട്ടിലെ കുറച്ച് തിരക്കുകൾ കാരണം അവന് വരാൻ പറ്റിയില്ല. ഞാൻ റേഡിയോ ഒക്കെ കേട്ട് ഞാനും വണ്ടിയും തന്നെ പോകേണ്ടി വരും. അങ്ങ് ഓരോ പോസ്റ്റാണ് അവനില്ലാത്തതുകൊണ്ട്. കാരണം കഴിഞ്ഞ തവണ ഞാൻ ഒരു സാൻഡ്രോ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കൊണ്ടുപോയപ്പോഴും അവൻ ഉണ്ടായിരുന്നു. അവനുണ്ടായിരുന്ന കാരണം രസമായിരുന്നു. ഗൈസ്, നമ്മളിപ്പോൾ ഏകദേശം തൃശ്ശൂർ അടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്കൊരു പണി കിട്ടി. നമ്മുടെ വണ്ടി പഞ്ചറായിരിക്കുകയാണ് ഗൈസ്. ഒരു ടയറേ പഞ്ചറായിട്ടുള്ളതെന്ന് തോന്നുന്നു. എന്തായാലും ടയറ് പഞ്ചറായി. ആ, ഒരു ടയറേ പഞ്ചറായിട്ടുള്ളൂ. എന്തായാലും പഞ്ചറായി. നമ്മൾ തൃശ്ശൂർ അടുത്താണ് ഗൈസ് ഉള്ളത്.
ഇതിനകത്താണെങ്കിൽ ഒരു പ്രശ്നമുണ്ട്, ഇതിനകത്ത് ജാക്കിയില്ല. അപ്പോൾ ഇനി അവിടെ ഒരു വീട് കാണുന്നുണ്ട്, അവിടെ പോയി ചോദിച്ചുണ്ട്. സ്റ്റെപ്പിനുണ്ട്, ജാക്കിയില്ല. ഞാൻ എന്തായാലും വണ്ടി അവിടെ കിടക്കട്ടെ, അവിടെ ഒരു വീട് കാണുന്നുണ്ട്, പോയി ചോദിച്ചു നോക്കട്ടെ. എന്തായാലും നല്ലൊരു പണി കിട്ടി, ഭയങ്കരമായി കിടക്കുകയാണ്, പോയി ചോദിച്ചിട്ട് വരട്ടെ എന്തായാലും. ഗൈസ് ഗൈസ്, അപ്പോൾ ആ വീട്ടിലെ ചേട്ടൻ നമുക്ക് ജാക്കിൽ ലിവറൊക്കെ തന്നിട്ടുണ്ട്, നമുക്ക് വണ്ടി കിട്ടാക്കാം. ഇതിന് ഡിക്കി തുറന്നിട്ട് അതിൽ കാര്യങ്ങളൊക്കെ എടുക്കണം. നമ്മൾ പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് അഡ്വഞ്ചർ റൈഡ്. എന്തെങ്കിലും ഒരു പണി കിട്ടാൻ സാധ്യതയുണ്ടെന്ന് എനിക്കൊരു ചെറിയ ഊഹമുണ്ടായിരുന്നു ഗൈസ്. എന്തായാലും ഇപ്പോൾ സമയം ഏകദേശം 4:30 ആയി, ടയർ മാറ്റിയിട്ട് കാണാമല്ലോ ഗൈസ്. അപ്പോൾ നമ്മുടെ പഞ്ചറായ ടയർ ഇതേ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ എവിടെ പഞ്ചറായിരിക്കുന്നത് വിടിയില്ല, ഉണ്ടായിരിക്കാണ്. അപ്പോൾ നമ്മുടെ സ്റ്റെപ്പിന് വിട്ടിരിപ്പുണ്ട്, വലിയ ഗുണമുള്ള ടയറൊന്നുമല്ല. അത്യാവശ്യം കുഴപ്പമില്ലാന്നേ ഉള്ളൂ, വർഷങ്ങളായ ടയറാണ്. അപ്പോൾ അടുത്തുള്ള പഞ്ചറയുടെ കയറ്റി അത് ഒട്ടിക്കണം, നോക്കട്ടെ. ഗൈസ് നമ്മൾ സ്റ്റെപ്പിന് ഇട്ടു, പക്ഷേ സ്റ്റെപ്പിനിക്ക് ഒരു കംപ്ലയിൻ്റ് ഉണ്ട് എന്നു വെച്ചാൽ, അതേ കേട്ടോ, ആ നട്ട് അതിൻ്റെ അകത്ത് കയറി പോവാ. അതായത് ഈ നട്ടിടുന്നതിൻ്റെ ആ ഒരു ഹോള് വലുതാണ്. ഇത് നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല ഈ സ്റ്റെപ്പിന് വെച്ചിട്ട്. വണ്ടി എടുക്കുന്നതിന് മുന്നേ ആദ്യം ഈ കാര്യങ്ങളൊക്കെയാണ് നോക്കേണ്ടതെന്നുള്ളതിനെ പറ്റി ഇപ്പോൾ ഒരു ഐഡിയ ഇല്ലേ. അപ്പോൾ നമുക്കിനി ഇത് പഞ്ചർ ഒട്ടിച്ചിട്ട് വരണം, വണ്ടിയുടെ കിടക്കട്ടെ, ഒട്ടിച്ചിട്ട് വരാം. ഓട്ടോയിലെ വിളിച്ചിന് പോകണം, വണ്ടിയുടെ കിടപ്പുണ്ട് റോഡിൻ്റെ സൈഡിൽ, പിന്നെ ഓട്ടോയിലെ വിളിച്ചിട്ട് പോകണം. ആ നമ്മൾ ഓട്ടോ വിളിക്കാൻ നിൽക്കുകയാണ് ഗൈസ്. വണ്ടി അങ്ങ് ദൂരെ കിടക്കുകയാണ്, ഒരു ഓട്ടോ ചേർന്ന് വരുന്നുണ്ട്. പണിയാണ് ഇവിടെ പഞ്ചർ ഒട്ടിക്കണേ. അടുത്തവിടെ പഞ്ചറോടെ ഉള്ളേ, അടുത്തവിടെ പഞ്ചറോടെ ഉള്ളേ. എത്ര പോണോ? അയ്യോ പഞ്ചറായി. ആൾട്ടോ കാറ് ഒരുപാടുണ്ടാവോ? ഒരു കിലോമീറ്റർ. ആ ശരി, ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അവിടെ പഞ്ചറോടെ ഉണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ടയർ സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചേട്ടനെ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പുള്ളിയുടെ ജാക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയറും കാര്യങ്ങളൊക്കെ മാറി അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് നേരെ സ്റ്റെപ്പിനെയൊക്കെ കയറ്റി വെച്ചിട്ട് വീൽ കപ്പൊക്കെ ഇട്ടിട്ട് പോകാൻ തോന്നുന്നു. ഓൾറെഡി ലൈറ്റായി, നമ്മുടെ 3/4 മണിക്കൂർ ഇവിടെ തന്നെ പോയി.
ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ പഞ്ചർ ഒട്ടിയിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീൽ കപ്പും ഒക്കെ ഇട്ടു. അപ്പോൾ നമുക്കിനി തിരിച്ച് പോവാം. ഓൾറെഡി നമ്മൾ നല്ല രീതിക്ക് ലേറ്റ് ആയി ഗൈസ്. എല്ലാ സാധനങ്ങളും വീട്ടിൽ കുറേ കുറച്ചു നമ്മൾ നല്ലപോലെ ലേറ്റായി. നമുക്കിനി പെട്ടെന്ന് തന്നെ പോവാം ഗൈസ്. ഗൈസ്, മലപ്പുറം കയറിയതിൻ്റെ ഒരു ഇതാണ് ഈ കാണുന്നത്. അർജന്റീനക്കാരുടെ നല്ല രീതിയിലുള്ള ആഘോഷം നടക്കുന്നുണ്ട് ഇവിടെ മലപ്പുറം സൈഡിലൊക്കെ. വരുന്ന വഴിക്ക് ഒന്ന് രണ്ടെണ്ണം കണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേക്ക് ഞാൻ വിട്ടുപോകും. നമ്മൾ പഞ്ചറൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ കുറേ ആയി. ഇപ്പോൾ ഏകദേശം നമ്മളെ തിരൂരൊക്കെ എത്താറായി എന്ന് തോന്നുന്നു. തിരൂരൊക്കെ എത്താറായി. ഇവിടെ നമുക്ക് 80 something കിലോമീറ്റർ ആകിക്കൊണ്ട് അവിടെ ഇന്നും ഏകദേശം ഉണ്ട്. അത്യാവശ്യം ഒരു 150-200 കിലോമീറ്റർ അടുത്താണ് മംഗലാപുരത്തിൽ. ജസ്റ്റ് 6:30 ആവുന്നുള്ളൂ. അപ്പോൾ രണ്ടും ഘട്ടം ഒരു ടൈം ആയതുകൊണ്ടാണ് ലൈറ്റൊന്നും അത്രയ്ക്ക് ഇത് ക്ലിയർ ആയിട്ട് കാണാത്തത്. ഇതിന് അത്യാവശ്യം നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിക്ക്. അതൊക്കെ നോക്കിയിട്ട് തന്നെയാണ് എടുത്തത്. ടയർ മാത്രം നോക്കാൻ പറ്റിയില്ല, അതാണ് പഞ്ചറായി പോയത്. ടയറിൻ്റെ കണ്ടീഷൻ, ജാക്കി, ഈ കാര്യങ്ങളെല്ലാം നേരത്തെ നോക്കേണ്ടിയായിരുന്നു. പക്ഷെ നോക്കാനുള്ള സമയം കിട്ടിയില്ല. അതുകൊണ്ടൊക്കെയാണ് നമുക്ക് അങ്ങനെ ഒരു പറ്റിപ്പോയത്. ലൈറ്റ് എത്രത്തോളം ഉണ്ടെന്നറിയില്ല. ഇതുണ്ടോ, ഇത് വൈകുന്നേരം ആകുന്ന സമയമാകുമ്പോഴത്തേക്കും മൊത്തം ടാങ്കർ ലോറികളാണ്. ഇതാണെങ്കിൽ അങ്ങ് പുറകെ വരെ ഫുള്ള് ജാഥ നയിച്ചാൽ പോകുന്നത്. ഇതിനെയൊക്കെ ഓടി തോപ്പിക്കാന്ന് പറഞ്ഞാൽ ചടങ്ങ് പിടിച്ച പരിപാടിയാണ്. ഇതേതുപോലെ ഈ ബൈക്കേഴ്സ് ഈ ജോലിയൊക്കെ കഴിഞ്ഞ് പോകുന്നവർ ഇങ്ങനെ ഫ്രണ്ടിലുണ്ടാവും. അപ്പോൾ അവർക്ക് മാറി തരാനുള്ള ഓപ്ഷനും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ കാരണം നമുക്ക് നല്ല ബുദ്ധിമുട്ട്. ലൈറ്റിടാതെ വന്നാൽ നമുക്ക് കിട്ടില്ല, നമുക്ക് കാണത്തില്ല ലൈറ്റിടാതെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വണ്ടി മൂവബിളാണ്, കാരണം കഴിഞ്ഞ ഞാൻ ബൈക്കും കൊണ്ട് വന്നപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ട്രാഫിക് ആയിരുന്നു. പാട്ടിൻ്റെ വോളിയം കളയട്ടെ വേണ്ടി. ആ കഴിഞ്ഞ ബൈക്കും കൊണ്ട് വന്നപ്പോൾ അത്യാവശ്യം നല്ല ട്രാഫിക് ആയിരുന്നു. ഇന്ന് അത്രയ്ക്ക് ട്രാഫിക് ഇല്ല, കാരണം മൂവിംഗ് ഉണ്ട്. പിന്നെ രാമനാട്ടുകര ബൈപ്പാസിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ നേരെ മാഹിക്കാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പം മാഹിയിൽ സ്റ്റേ അടിക്കും, അല്ലെങ്കിൽ കണ്ണൂർ സ്റ്റേ അടിക്കും എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ റോഡിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുകയാണത്. ഇവിടെയൊക്കെ മറ്റേ ബാരിക്കോറും കാര്യങ്ങളെല്ലാം വെച്ചേക്കാണ്. അത് കാരണമാണ് ഈ ബ്ലോക്കും കാര്യങ്ങളൊക്കെ. ഫ്രണ്ടിലൊരു ടാങ്കർ പോകുന്നുണ്ട്, കർണാടക രജിസ്ട്രേഷനാണ്. അത് കാരണം പതുക്കെയാണ് പോകുന്നത്. ഇങ്ങനെ ഓവർടേക്ക് ചെയ്യാതെ റോഡിലൊന്നും വീതിയില്ല, ഒറ്റ വണ്ടിയെ പോകുള്ളൂ. എന്തായാലും ഇനി മാഹി എത്തിയിട്ട് കാണാം. നമ്മുടെ പെട്രോളൊക്കെ തീരാറായി. നമ്മൾ നാട്ടിൽ നിന്ന് 1500 രൂപയുടെ പെട്രോള്, അതായത് 15 liter പെട്രോളാണ് അടിച്ചത്. 268 കിലോമീറ്റർ ഓടി. ഇതേ ഇപ്പോൾ റെഡിലെത്താറായിട്ടുണ്ട്. അപ്പം നമ്മുടെ വണ്ടിക്ക് ഏകദേശം ഒരു 19-20 മൈലേജ് ഹൈവേയിൽ AC കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വളരെ ലാഭമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും മാഹി എത്തട്ടെ. മാഹി എത്തിട്ട് ഇനി ബാക്കി ഫുൾ ടാങ്ക് അടിക്കണം. ഗൈസ്, നമ്മൾ മാഹി പമ്പിലെത്തിയിരിക്കുകയാണ്. നമ്മൾ വണ്ടി കയറി ഫുൾ ടാങ്ക് അടിക്കാൻ പറ്റിയിട്ടുണ്ട്. ചേട്ടൻ കണക്ട് ചെയ്ത് കിട്ടാൻ കഴിക്കുന്നുണ്ട്. ഇവിടെ പെട്രോളിന് 93.80 രൂപ. നമ്മുടെ നാട്ടിലത്തെ ഒക്കെ വില വെച്ച് നോക്കി കഴിഞ്ഞാൽ നല്ല വിലക്കുറവാണ്. പക്ഷെ കിടക്കണ ലുക്ക് അന്യായ ലുക്ക് തന്നെ. ഇപ്പം എന്തായാലും നമുക്കിനി മാഹിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഫ്രഷപ്പൊക്കെ ആയിട്ട് വേണം പോകാനായിട്ട്. ഫോട്ടോ നമ്മൾ എടുത്താലും നോക്കട്ടെ.
പൈസ എടുത്ത് കൈ പിടിച്ച് ഗൈസ് 30 ലിറ്റർ ആയി. അപ്പൊ നിന്ന സാധനം കേക്കണം. പെട്രോൾ കിടക്കുന്നത് ഗൈസ് ആദ്യം കാണുന്നതെന്ന് ഇത്രയും പെട്രോൾ വണ്ടി കരിക്കുന്നു. 2 850 രൂപയ്ക്ക് ഫുള്ളായി. ഗൈസ് ഇപ്പോൾ 263,36 കിലോമീറ്ററായി. നമ്മളിവിടുന്ന് ഫുൾ ടാങ്ക് അടിച്ചു. ചെറിയൊരു പ്രശ്നം ഉണ്ടായി ഗൈസ്, അതായത് നമ്മുടെ വണ്ടി ഇച്ചിരി പഴയതായ കാരണം എന്തേ കുറച്ച് പെട്രോളൊന്ന് ലീക്കായി. അപ്പോൾ വേറെ നല്ല ഞാൻ ലൈറ്റ് ഇട്ട് കാണിച്ചു തരാം. അവിടെ അടിയിൽ, അതായത് ഈ മേളിൽ ഈ ഒഴിക്കുന്ന ടാങ്കിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ ഒരു പൈപ്പ് ചെറിയ രീതിയിൽ ലീക്കായി ഗൈസ്. ഞാനത് എം സിയിൽ വെച്ച്, അതായത് വണ്ടിയിൽ ഞാൻ എം സിയിൽ മേടിച്ച് വെച്ചിരുന്നു. ബൈ ചാൻസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ എന്ന് പറഞ്ഞു. അതെന്തായാലും ഉപകാരപ്പെട്ടു, കാരണം എം സിയിൽ വെച്ച് ഞാൻ അവിടെ മൊത്തം അങ്ങ് അടച്ചു. അത് കാരണം ഭാഗ്യത്തിന് ഇപ്പോൾ അവിടെ നിന്ന് ലീക്കാവുന്നില്ല ഗൈസ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായ കാരണം കുറച്ച് പെട്രോൾ പോയി. ഏകദേശം മില്ലിക്കണക്കിന് പെട്രോൾ പോയിട്ടുണ്ടാവും. പക്ഷെ എന്നാലും പെട്രോൾ പോകുമ്പോൾ നമുക്കൊരു വിഷമമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഫുഡ് കഴിച്ചിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് നേരെ വിടുകയാണ്. മംഗലാപുരത്തിന് അത് നമ്മൾ റെസ്റ്റ് എടുക്കുന്നില്ല, നമ്മൾ വേറെ അങ്ങനെ സ്റ്റേ ഇല്ല. മംഗലാപുരത്ത് പോയി സ്റ്റേ ചെയ്യാനുള്ള പരിപാടി ഞങ്ങൾക്ക്. വണ്ടിയുടെ ലുക്ക് ഒന്ന് കാണിച്ചാൽ, അപ്പം പെട്രോൾ ഇവിടെ താഴെ കുറച്ച് പോയതുകൊണ്ടുള്ള ഒരു വിഷമമുള്ളൂ. വേറെ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു ലീക്ക് അവിടെ ചെറിയ രീതിക്കൊന്ന് വന്നു. അതായത് എനിക്ക് തോന്നുന്നു ഈ 17 വർഷമായി വണ്ടി മേടിച്ചിട്ട്, 17 വർഷത്തിൽ ആദ്യമായിട്ട് എന്തോ ആണ് വണ്ടിക്ക് ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കുന്നത്. അത് കാരണം അങ്ങനെ ഒരു ലീക്ക് വരാനും സാധ്യതയുണ്ട്, കാരണം പഴയ ഓസും കാര്യങ്ങളൊക്കെ അല്ലേ. ഓ, ഇതുവരെ ഹാഫ് ടാങ്കിലേ എത്തിയിട്ടുള്ളൂ. എന്തായാലും കറക്റ്റ് സമയത്ത് എം സിയിൽ ഉണ്ടായിരുന്നുണ്ട് ഗൈസ്, അതിനെ സേവ് ചെയ്യാൻ പറ്റി. അല്ലെങ്കിൽ തെണ്ടിപ്പോയെന്ന് പറഞ്ഞാൽ തെണ്ടിപ്പോയ. ഗൈസ് ഈ കാണുന്ന മാഹിയാണ്, നമ്മളിപ്പോൾ ഉള്ളത് മാഹിയിലാണ്. നമ്മൾ ഈ കാണുന്ന ആ നീല കളറുള്ള ബോർഡുള്ള ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വണ്ടി എടുത്ത് വിടുകയാണ് ഗൈസ്. ചെറിയൊരു ലീക്കൊക്കെ വന്നു, പക്ഷേ അത് മാറി. അത്യാവശ്യം ലോക്കലായിട്ട് ബോട്ടറിൻ്റെ കയ്യിൽ ഞാൻ വാങ്ങിച്ച് വെച്ച് കുടിക്കാൻ. ഇല്ല അത് വേണ്ട, ഇല്ല വേണ്ട, ഞാൻ അങ്ങനെ കുടിക്കുന്നതാണെന്നല്ല. സാധനം കിട്ടിയാൽ മേടിക്കാം. സാധനം കിട്ടിയ ഇല്ല വേണ്ട, ഞാൻ പോവാം, മംഗലാപുരം പോവാം. അത് ശരി. ഇല്ല വേണ്ട. ഗൈസ് ഇപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ വണ്ടി എടുത്തിട്ട് മാംഗ്ലൂർ, അതാണ് നമുക്ക് പോകേണ്ട റൂട്ട്. അപ്പോൾ നമ്മൾ നേരെ പോവാണ്. ഇനിയിപ്പോൾ എന്തായാലും ഇനി വലിയ വീഡിയോസും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. ഗൈസ് ആ ചേട്ടൻ വന്നിട്ട് നമ്മുടെ അടുത്ത് മദ്യം വേണമെന്ന് ചോദിച്ചതാണ്. മാഹി ആയതുകൊണ്ട് അങ്ങനെ മദ്യം കാര്യങ്ങളൊക്കെ വേണമെന്നുള്ള ചോദ്യമായിരുന്നു. എന്തായാലും പോവാം. ഗൈസ് നമ്മളങ്ങനെ കണ്ണൂരൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, മംഗലാപുരം ടാർഗറ്റ് ചെയ്ത്. അപ്പം ഈ റോഡിലാണെങ്കിൽ വണ്ടിയും കാര്യങ്ങളൊന്നുമില്ല. നമ്മളൊരു 60, 65, 70 സ്പീഡ് പിടിച്ച് പതുക്കെ അങ്ങ് പോവാണ്. വണ്ടിയിൽ പറഞ്ഞപ്പോഴേ വണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഗൈസ്. സമയം ഏകദേശം 12 മണിയായിട്ടുണ്ട്, 12-15 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 3 മണിയോടുകൂടി മംഗലാപുരം റീച്ചാവും എന്നാണ് എനിക്ക് തോന്നുന്നത്.
ഓക്കെയാണ്, പെർഫെക്റ്റാണ്. ഫൈനലി നമ്മൾ കർണാടക ബോർഡറിലേക്ക് കടക്കാൻ പോവുകയാണ്. അതായത് നമ്മൾ കേരള ബോർഡർ കടന്ന് കർണാടക ബോർഡറിലേക്ക് എൻട്രി ആവുന്നതാണ്. ആ കാണുന്ന ഒരുപാട് ലൈറ്റുള്ള സ്ഥലം കർണാടകയാണ്, അതിനപ്പുറത്തേക്ക് കർണാടകയാണ് ഗൈസ് വരിക. അപ്പോൾ നമുക്ക് മിക്കവാറും അവിടെ ടോളടിക്കും. അപ്പോൾ നമ്മുടെ ഫാസ്റ്റാഗ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കിപ്പോൾ ഇതിലൂടെ നോക്കാം. അപ്പോൾ ഇതിലെ പോയാൽ ടോൾ പ്രൈവറ്റ് വണ്ടിക്ക് എത്രയാണെന്നൊന്നും അടിച്ചിട്ടില്ല. അപ്പോൾ ഗൈസ് ആ കാണുന്നതാണ് നമ്മുടെ കർണാടക ബോർഡർ, അവിടെയാണ് നമുക്ക് എൻട്രി അടിക്കേണ്ടത്. നമ്മുടെ ഫാസ്റ്റാഗ് റൂട്ട് ചെയ്യുന്ന വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഇപ്പം അറിയാം ഗൈസ്. ഫാസ്റ്റാഗ് മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ. യെസ് നമ്മൾ ഫാസ്റ്റാഗ് അടിച്ചിരിക്കുന്നു ഗൈസ്. 45 രൂപയാണ് അവിടെ പിടിച്ചിട്ടുണ്ട്, അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു 45 രൂപ പിടിച്ചതായിട്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ഫ്രണ്ടിൻ്റെ റൂമിലേക്കുള്ള ഇതൊന്നും അധിക ദൂരയില്ല. കർണാടക കയറി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് 4 വരി റോഡാണ്, വൺ സൈഡ്. ഇനി നമുക്ക് കണ്ണും കൂട്ടി ചേതറങ്ങിയാൽ, കാരണം അമ്മാതിരി റോഡാണ് ആ ഫ്രണ്ടിൽ കാണുന്നത്. ഫുള്ള് സ്ട്രീറ്റ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ്, കേരളത്തിലെ പോലെ ഒന്നുമല്ല. ഫുൾ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പം കർണാടക റോഡിൽ കൂടി നമ്മുടെ ആൾട്ടോ ഒന്ന് ഓടിക്കണം എന്നുള്ളത് എൻ്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമായിട്ടുണ്ട്. അങ്ങനെ ഞാനിവനെ കർണാടക റോഡിൽ എത്തിച്ചിരിക്കുകയാണ് ഗൈസ്. ഗൈസ് നമ്മുടെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് എടുക്കുന്നില്ല, ഇനി മിക്കവാറും എവിടെയെങ്കിലും റൂം എടുത്ത് നിൽക്കേണ്ടി വരും. അപ്പോൾ ഞാനിപ്പോൾ ഒരു റൂം നോക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇപ്പോൾ സമയം ഏകദേശം 2:45 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റൂം കിട്ടണം. ഞാൻ എന്തായാലും ഷിമോഗ റോഡ് കുറച്ചുകൂടെ മുന്നേക്ക് പോയിട്ട് നോക്കാനായിട്ടുള്ള പരിപാടിയാണ്. കുറച്ചുകൂടെ പോയി നോക്കട്ടെ. ഓ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് കർണാടക ഷിമോഗയിലെത്തി. നമ്മുടെ ഡെസ്റ്റിനേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇന്നലെ നമുക്കത് കഴിഞ്ഞ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം എന്നാ വെച്ചാൽ നമ്മൾ കുറച്ച് ഇതായിപ്പോയി. അതായത് നമ്മുടെ കൂടെ വേറൊരാളുണ്ടായിരുന്നു, അപ്പോൾ ആളെ അങ്ങനെ വീഡിയോയുടെ മുന്നിൽ നിന്ന് വരണ്ട എന്നുള്ള രീതി കാരണം എടുക്കാൻ പറ്റില്ല. അതുപോലെ നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഒരു മിനിറ്റ്, ഞാൻ ഫ്ലാഷ് ഓൺ ചെയ്യാം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടിയുടെ കിടപ്പുണ്ട്. അപ്പം വണ്ടി ഞാൻ നമ്മൾ ഇന്നലെ രാത്രിയാണ് എത്തിയത്, ഇത് അടുത്ത ദിവസമാണ് ഞാൻ ഇതിൻ്റെ എൻ്റെ എടുക്കുന്നത്. അപ്പം വണ്ടിയുടെ കിടപ്പുണ്ട്, അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല. അവൻ അടിപൊളിയായിട്ട് ഓടി കയറി. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് കംപ്ലൈൻറ്റും കാര്യങ്ങളും തന്നെ ഒന്നും വന്നു ഒന്നുമില്ല, അടിപൊളിയായിട്ട് തന്നെ വന്നു. അധികം പെട്രോളും ആയില്ല, നല്ല മൈലേജും കിട്ടിയ വണ്ടിക്ക്. അപ്പം ഇതാ കണ്ടോ, ഫുൾ ചെളിയും പൊടിയൊക്കെ ആയി, ഫുൾ അഴുക്കും ഒക്കെ ആയിട്ടുണ്ട്. അതൊക്കെ ഇനി റെഡിയാക്കി എടുക്കണം. ഇന്നത്തെ ദിവസം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടേ ഇല്ല, ഫുള്ള് റൂമിൽ തന്നെയായിരുന്നു. അപ്പോൾ അത് കാരണം വണ്ടിയൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നലെ വന്നപ്പോൾ താമസിച്ച കാരണം ഞാൻ നേരെ വന്ന് കിടന്ന് ഉറങ്ങുമായിരുന്നു, വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ട് സമയമായിരിക്കുന്നു. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ കാണും. അടുത്ത റൈഡും കാര്യങ്ങളൊക്കെ, വണ്ടി വെച്ചിട്ടുള്ള അടുത്ത റൈഡും കാര്യങ്ങളൊക്കെ നമ്മൾ കർണാടകയിൽ ചെയ്യുന്നതാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വേറെ ദിവസം വരാം. ഓ സോറി, ക്യാമറ തന്നിപ്പോയി. ആ ഇന്നലെ റിവേഴ്സ് എടുത്തപ്പോഴാണോ എന്താണെന്നറിയില്ല, ഇവിടെ ഒരു ചെറിയ പാട് കിടപ്പുണ്ട്. എങ്ങനെ കൊണ്ട് ഇടിച്ചാണോ എന്ത് സംഭവിച്ചതെന്നറിയില്ല. ഇനിയും വീട്ടിലൊന്ന് വിളിച്ച് നോക്കണം, നേരത്തെ ഉണ്ടായിരുന്നതാണോ അതോ ഇനിയും ഞാൻ കൊണ്ട് ഇടിച്ചതാണോ എന്നുള്ള കാര്യം. അപ്പോൾ എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്, ബൈ ബൈ.